അമ്മയോട് ക്ഷമിക്ക്. നിന്നെ കൂടെ കൊണ്ടുപോകാനാവില്ല അമ്മയ്ക്ക്. ഇവനാണ് ഈ ചിത്രത്തിലെ കഥാനായകൻ. ജന്മം മുതൽ ദുരിതങ്ങളുടെയും ദുരന്തങ്ങളുടെയും ഇടയിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടവൻ. ഈശ്വരന് പറ്റിയ കൈപ്പിഴയാണോ എന്നറിയില്ല. ഇവന് സംസാരിക്കാനാവില്ല, ഒന്നും കേൾക്കാനും. അയ്യോ, ഒരു കുട്ടിയാണല്ലോ. മോനെ മോനെ, എഴുന്നേറ്റേ. നീ ഏതാ? ആരാ? എന്താ? മോൻകരയല്ലേ, പറയേ, ആരാ നീ? എവിടുന്നാ? എന്താ? ഓ, നിനക്കാരുമില്ലേ? പറയേ മോനെ, പറയേ. എന്റെ കുരുത്തം കൂലി കാണിച്ചു വെച്ചിരിക്കുന്നത് എന്റെ കൊച്ചിന്റെ തല കല്ലെറിഞ്ഞ് പൊട്ടിച്ചു വെച്ചിരിക്കുക. ചേച്ചി ഒന്ന് സമാധാനിക്കും, ഞാൻ അവനോട് ചോദിക്കാം. കണ്ടില്ലേ, അവൻ അങ്ങനെ ചെയ്യില്ല ചേച്ചി. വെറുതെ എന്റെ മോനെ കുറ്റം പറയല്ലേ. അയ്യേ, കുറ്റോ ഇവൻ തന്നെയാ. നിനക്ക് നിന്റെ മോൻ വലുതായിരിക്കും. ഇതിനൊക്കെ സമാധാനം പറയിക്കാതെ ഈ കമലാക്ഷി ഇവിടെ നിന്ന് പോവില്ല. നീ എന്തിനാ പേടിക്കണേ? ഇതെന്റെ വീടാ. ആരാ? നീ അകത്തേക്ക് ചെല്ല്. ആരാ ഇവര്? എന്താ ഇവിടെ കാര്യം? ഇവളിനി ഇവിടെയാ എന്റെ പെണ്ണായിട്ട്. ഇല്ല, ഞാനിവിടെ ജീവിച്ചിരിക്കുമ്പോ നടക്കില്ല. മറ്റൊരു പൊറുതി. അതിന് നീ ജീവിച്ചിരിക്കണോന്ന് ആർക്കാടി നിർബന്ധം? എവിടെങ്കിലും പോയി ചാവടി അസത്തെ. നീ കരുപ്പോ ചെല്ലാൻ.
സന്തോഷമാണെങ്കിൽ ഈ പൊട്ടനോട് കൊണ്ടുപോയിക്കോ അസുരവിത്ത് ഇല്ലെങ്കിൽ ഞാൻ തന്നെ കൊല്ലേണ്ടി വരും എന്റെ ശിവനെ നീ ഇവനെ എനിക്കായിട്ട് ഇവിടെ കൊണ്ടു നിർത്തിയതാണോ ഞാൻ എടുക്കായി ഇവനെ എന്റെ മോനായിട്ട് ഇല്ല 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 ഇനി നീ എന്റെ മോനാ എനിക്ക് നഷ്ടപ്പെട്ട എന്റെ മോൻ എന്റെ മോൻ നടക്ക് നടക്ക് തരല്ലേ ഇനി മുതൽ ഇതാണ് മോന്റെ വീട് ഉറക്കായ അമ്മോ 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 ദേ ഇവിടെ ഒരാളും കൂടി ഉണ്ട് മോന് കൂട്ടായിട്ട് ഇവൾ അമ്മു കഥാനായിക ചെറുപ്പത്തിലെ ഒറ്റപ്പെട്ടു പോയ ഇവൾക്ക് താങ്ങും തണലും ഈ അമ്മാവൻ ശങ്കരൻകുട്ടിയാണ് എന്താ അമ്മാമ ഇത്രയും വൈകിയേ എന്നാ പോകുമ്പോ ഒന്ന് പറഞ്ഞിട്ട് പോക്കൂടെ എന്താ മോള് പേടിച്ച പിന്നെ പേടിക്കാണ്ട് എവിടെയായിരുന്നു ഇത്രയും നേരം അതൊരു കഥയാണ് മോളെ എന്തേ ഇത് കണ്ട ഇവനെ ശിവം കോവിലിൽ നിന്ന് കിട്ടിയതാ ആരും ഓരില്ല അതൊരു പാവ അതുകൊണ്ട് ആ അമ്മ കൂടെ കൂട്ടിയെ അമ്മുകുട്ടിക്ക് ദേഷ്യായോ നമ്മുടെ അപ്പുട്ടിനെ പോലെയുണ്ട് അല്ലേ അമ്മാമേ അതെ എന്താ പേര് പേരില്ലേ പൊട്ടനാ അമ്മോ അങ്ങനെ പറയല്ലേ അവനൊന്നും മിണ്ടാനും പറ്റില്ല കേൾക്കാനും പറ്റില്ല അയ്യോ പാവം അമ്മാമേ അപ്പൊ നമ്മൾ എന്താ വിളിക്കാ അല്ല അതൊന്നും വേണ്ടമ്മോ കഴിഞ്ഞതൊന്നും ഇനി ഓർമ്മപ്പെടുത്തണ്ട നമുക്കിവനെ ഭഗവാൻ തന്നതാ വിഘ്നങ്ങൾ മാറ്റാൻ അതുകൊണ്ട് നമുക്കിവനെ വിനായകൻ എന്ന് പേരിടാം നല്ല പേര് അത് മതി ഇവനിപ്പോ ഒന്ന് മാറാനായിട്ട് എന്താ കൊടുക്ക എന്റെ അപ്പൻ്റെ ഡ്രസ്സുകളാ മോനിങ്ങോട്ട് വാ ഇവിടെ ആകാശം നോക്കി മലർന്ന് കിടക്കാം കണ്ട ആകാശം നിറയെ നക്ഷത്രങ്ങളാ നക്ഷത്രങ്ങളെ കണ്ട് കിടക്കാൻ നല്ല രസ നീ അവിടെ കൂടിയാ ശരി നിന്റെ ഇഷ്ടം പോലെ ആവട്ടെ ഇവൻ വാസവൻ ഇവനായിരിക്കാം ഈ ചിത്രത്തിലെ വില്ലനാകാൻ സാധ്യതയുള്ളവനാണ് കാരണം ഇപ്പോൾ തന്നെ എല്ലാ വഷളത്തരങ്ങളുടെയും പര്യായമാണിവൻ
വിശ്വസിക്കാനേ പറ്റില്ല എന്തൊരു പാവാ അപ്പോഴത്തെ പോലെ തന്നെയാ എന്താ വഴിമാറ് നീ എന്തിനാ എന്നോടെപ്പോഴും ദേഷ്യപ്പെടുന്നേ എനിക്ക് ഇഷ്ടമല്ല നിന്നെ ആ പൊട്ടം വന്നോണ്ടല്ലേ നിനക്ക് ഇത്ര പത്രാസ് ദേ എന്റെ വിനേറ്റിനെ കുറിച്ച് വല്ലതും പറഞ്ഞല്ലോ പറഞ്ഞാൽ ചീ വിട്ര എന്നെ ഇഷ്ടാണോ ഇഷ്ടമുള്ള ആളുടെ മുഖത്തിന് നേരെ മൂന്ന് വട്ടം ചുഴറ്റി പിന്നെ അത് കരിയൊടിച്ചെടുത്ത് കൈത്തണ്ടയിൽ കുത്തി അത് അഗ്നി എരിച്ച് അവൾക്ക് നേരെ നീട്ടിയാൽ പിരിയില്ലൊരിക്കലും എന്ന് സങ്കല്പം പന്ത്രണ്ട് വർഷമായി കൂടെ നിന്നിട്ട് മനുഷ്യനറിവില്ലെങ്കിൽ അറിയണ്ട എല്ലാ കാര്യവും അച്ചിട്ട പോലെ പറയാനും പെരുമാറാനും ആർക്കെങ്കിലും കഴിയോ
ഒരു മനുഷ്യനല്ലേ വൈന്ന് വീണുപോയി അതിനെ മാപ്പും പറഞ്ഞു ഇനി എന്തുട്ടാ വേണ്ടേ ഡേ ഡേ നീ ഇങ്ങോട്ട് കേറിയാലുണ്ടോ ഡേ ഏ ഏ ദേ ദേ അപ്പോൾ ദേ 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 നീ ഇങ്ങോട്ട് കേറിണ്ടോ എന്നെ നീ ആണ്ടല്ലോ ഇന്നെന്താ നായരെ കാലത്തെ തന്നെ ഒരു ഉടക്ക ഒന്നും പറയണ്ടെന്റെ വേലപ്പാ ഇന്ന് ഒന്നാം തീയതി രാവിലെ തന്നെ കട തുറക്കുമ്പോ ശകുനം മുറിക്ക് പോലെ ഒരു കൊട്ടി അതിൽ 10-20 മുട്ട എന്നിട്ട് ഇന്നലെ മുട്ടക്കാരൻ വെച്ച് പോയതാ കട പൂട്ടാൻ നേരത്തെ ഞാനായിട്ട് ഉണ്ടായില്ല കാലത്ത് നേരം വൈകി തലപ്രാന്ത് പിടിച്ച് വന്നപ്പോഴാ ഈ കൊട്ടിയും ഇതെല്ലാം കൂടി കാലക്കാരി ഞാൻ എടുത്ത് പുറത്തേക്ക് ഇട്ടു എന്തുകൊണ്ട് നായരെ ഈ പറയണത് ഇത്ര നിസ്സാര കാര്യത്തിനാവും പിണങ്ങൂല്ലല്ലോ അത് പിന്നെ ദേശം വന്ന് അറിയാണ്ട് വായിന്ന് വീണുപോയി അതിന് 100 തെറ്റും പറഞ്ഞും പറയുകയും ചെയ്തു എന്ത് പൊട്ടന്ന 10-12 വർഷമായിട്ട് അവന്റെ കൂടെ കഴിയണ തനിക്ക് അവന്റെ സ്വഭാവം മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് വെച്ചാ കഷ്ട ഒരു ചുണ്ടനൊക്കെ മതിയില്ലേ അവന് മനസ്സിലാക്കാൻ എന്നിട്ട് അവന് ഇഷ്ടമില്ലാത്ത ചീത്ത വിളിച്ചേ അപ്പൊ ഈ പൊട്ടൻ വെച്ച പച്ച തെറിയാണല്ലേ അവനത് ഏറ്റവും വലിയ തെറി തന്നെയാണെന്ന് നായർക്ക് അറിയില്ലേ അതുകൊണ്ടല്ലേ അവൻ ഇടക്കിടക്ക് ഓരോരുത്തർക്കിട്ട് ഓരോന്ന് പൊട്ടിക്കുന്നേ അല്ല നായരെ ഇനിയിപ്പൊ ഈ പ്രശ്നം തീർക്കാനായിട്ട് എന്താ ചെയ്യാ ഒന്നും ചെയ്യാനില്ല അത് തീർക്കാനുള്ള ആൾ ഇപ്പൊ വരും ആര് അമ്മു അല്ലാതാരാ അങ്ങോട്ട് ചെല്ലട്ടെ രാവിലെ പോരുമ്പോ എന്നും പറഞ്ഞു വിടുന്നതാ ആരോട് പോയി ഒരു പ്രശ്നം ഉണ്ടാക്കരുത് ഉണ്ടാക്കരുതെന്ന് എന്നിട്ടോ ഒക്കെ സമ്മതിച്ചിങ്ങോട് പോരും എന്നിട്ട് ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ എടുത്ത് ചാടുകയും ചെയ്യും ഇതിപ്പോ അച്ഛനെ പോലെ കരുതേണ്ട ആളല്ലേ എന്നിട്ടിപ്പോ മൂക്കന്റെ തുമ്പത്താ ചുണ്ടിന്ന് വെച്ചാ എങ്ങനെയാ ജീവിക്കാ ഏയ് ഇവിടെ വാ ഏത്തോ പ്രശ്നം തീരട്ടെ ഒന്ന് രണ്ട് മൂന്ന് അത് ശരി എന്നെ കഷ്ടപ്പെട്ട് നീ നിൽക്കാൻ നോട്ടപടി അവിടെ നിൽക്കാനാ പറഞ്ഞെ തോടിക്കല്ലേ അവിടെ തീയും വെടിമരുന്നും വെച്ചുള്ള കളിയാ അങ്ങോട്ട് പോണ്ട പോണ്ടെന്ന് ഞാനാ പറഞ്ഞേ പോയാ അത് ശരി മൂക്കറ്റ പൂരസേവ കഴിഞ്ഞത് പോരാണ്ട ഇപ്പൊ ഇവിടുന്ന് വലിച്ചു കയറ്റണേ
എന്നെ എന്തെങ്കിലും ഇത്ര കഴിക്കോ അതുമില്ല എഴുന്നേറ്റേ ബാക്കിയുള്ളനെ എവിടെയെങ്കിലും വെച്ച് നേരം തല ചായക്കണം അതേ മോള് പോയി കഴിച്ച അമ്മാമയ്ക്ക് വേണ്ടാഞ്ഞിട്ട പിന്നെ ഇത് പത്ത് പതിനാറ് വർഷമായിട്ട് തുടരുന്ന പതിവാണ് അതിനി അമ്മാമയുടെ മരണം വരെ ഉണ്ടാവും വിശപ്പില്ല പോലെ മക്കളെ നാളെ എഴുന്നേക്കുമ്പോ ഞാനിവിടെ എങ്ങാൻ ചത്ത് മലന്ന് കിടപ്പുണ്ടെങ്കിൽ കുപ്പിയില് ബാക്കിയുള്ളത് അമ്മാമ്മയുടെ വായയിലോട്ട് ഒഴിച്ചെന്തേക്കണം പോലെ മക്കളെ അച്ഛൻ്റെ വായയിലോട്ട് ഒഴിച്ച് തന്നേക്കണം ഇല്ലെങ്കിൽ എൻ്റെ ആത്മാവ് സപ്പോർട്ട ഓ മുയൽ വരാന്ത സംശയമില്ല ഇത് തന്നെ എൻ്റെ വീട് സുജേ എടി സുജേ ഇറങ്ങി വരാനാ പറഞ്ഞത് എന്താടി ഞാൻ വിളിച്ച നീ വരില്ലേ എടി നിന്റെ കെട്ടുവിനാ വിളിക്കുന്നത് മനോഹരൻ ഹരഹരോ ഹരഹര എടി സുജേ മനോഹരേട്ട ഞാൻ കൊറേ പറഞ്ഞിട്ടുള്ളതാ തലക്കിലേക്ക് കെട്ടി ഈ കുടുംബത്തിൽ കയറി വരരുതെന്ന് എന്താ എടി നീ ഒരുത്തിയാ നീ കാരണോ ഞാൻ ഈ കുടിക്കുന്നത് പത്ത് മാസം തികയാണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ എടി നിന്റെ ആ തള്ളയോട് എന്നിട്ട് അവർക്ക് കേൾക്കാൻ വയ്യ എവിടെയടി ആ ഭൂതന വിളിച്ചിറക്കടി ആ അമ്മയില്ലാത്തത് ഏട്ടന്റെ ഭാഗ്യ കൊച്ചു കാന്താരി ഒന്ന് നിർത്തുന്നുണ്ടോ കേറി വന്ന് കിടക്കാൻ നോക്കു വലെടുത്തു അപ്പൊ നിന്റെ അമ്മയെ പറ്റി പറഞ്ഞപ്പോ നിനക്ക് നൊന്ത് ഇല്ലടി ഞാൻ മിണ്ടരുതല്ലേ ഞാൻ എന്താടി മിണ്ടിയാല് നാട്ടുകാർ കേൾക്കും ഇല്ലേ കാണിച്ചു തരാം ജസ്റ്റ് എ മിനിറ്റ് ഇനി ആരുടെ കേൾക്കാത്ത എടാ എന്റെ ഭാര്യ വിട്ടു വന്നിട്ട് ഞാൻ ഇഷ്ടമുള്ളത് പറയും എന്തേ അതിനിവിടെ ആർക്കാടാ കുഴപ്പം ഇങ്ങനെയുണ്ടോ ഈച്ചിരി ഓരോ കാലമാടന്മാര് ഞാനെങ്ങാനും ആകണം ആ സുജിച്ചിയുടെ സ്ഥാനത്ത് അടുത്ത് ഞെരിച്ച് കൊന്നേനെ വെറുതെ നിന്ന് വിളിച്ച് കൊണ്ട് കേറി വരണുണ്ടോ അത് ശരി അപ്പൊ നമ്മുടെ കൊച്ചി വെള്ളം അടിച്ചിട്ടാടി നിന്റെ വയറ്റിൽ കിടക്കുന്നത് പ്രസവിക്കാനുണ്ടോ നീ രണ്ടാദ്യം പെറ് എന്നിട്ട് നിർത്താം നാണില്ലാത്ത മനുഷ്യൻ പിന്നെ ഇവിടുത്തെ ആണുങ്ങൾ മുഴുവൻ നാണിച്ചേർന്നെങ്കിൽ നീന്നും ഉണ്ടാവില്ലായിരുന്നടി അതെ മനോഹരേട്ടാ പറയണുണ്ടെന്ന് വിചാരിക്കരുത് ഇത്തിരി അന്തസ്സുള്ള കുടുംബാന്ന് വിചാരിച്ചതാ ഞങ്ങൾക്ക് പറ്റിയ തെറ്റ് അല്ലാതെ എന്റെ ജോലി കണ്ടിട്ടല്ല എന്ത് അന്തസ് കേടാടി ഞാനും എന്റെ കുടുംബം ഇവളോട് ചെയ്തത് എന്റെ വീട്ടിലവക്ക് പൊറുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ എന്റെ അമ്മയും കുടുംബക്കാരെ ഉപേക്ഷിച്ചിട്ട് ഇവളെ കൊണ്ട് വാടക വീട്ടിൽ പോയാലാടി അന്തസ് കേട് എന്റെ കൊച്ചു കിടക്കുന്ന ഈ വയറാണ് എന്റെ അമ്മയും കൂട്ടർ വന്നപ്പോ ഒരു വാക്കും മിണ്ടാതെ നീ തിരിച്ചയച്ചവനോടി അന്തസ് പറയടി ഇതെന്തൊരു ശല്യങ്ങളെ കൊണ്ട് എന്റെ ശനിയാഴ്ച അയാളുടെ ഒടുക്കത്തൊരു വരവാ അതെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ചേച്ചി ഉപദ്രവിച്ചോണ്ടല്ലോ ഏട്ടനൊന്നും ഞാൻ നോക്കില്ല ഞാൻ അറിഞ്ഞിരുന്നില്ല നിങ്ങൾ എന്നെ അടിക്കും അല്ലേ പെഞ്ച് പൈതങ്ങൾ അടിക്കണോടി നിനക്കടിക്കണോടി അടിയടി എന്നാ കാണട്ടെ വെറുതെ അടിയടി അടിയടി ധൈര്യമുള്ളവളാണെങ്കിൽ അവനവിടെ ഒന്ന് കാണുമായിരുന്നു കിട്ടിയത് പോരല്ലേ നിനക്ക് പെണ്ണുങ്ങളെ തല്ലാന്ന് നടക്കും ചൂല് അതുകള ആളവിടെ
അടിച്ചിട്ടൊന്നറിയാത്തപോലെ വന്നിരിക്കണം നിന്നെ ഞാൻ. പക്ഷെ എനിക്ക് നിന്നോട് നന്ദിയുണ്ട്. നീ ഇന്നലെ ആ സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ എന്റെ ഭാര്യ കൊന്നേനെ. ഇവൻ വഴക്കിന് വന്നതല്ല, സന്ധി. എന്തിനാ മനോഹരേട്ട ഇങ്ങനെ മൂക്കറ്റം കുടിച്ചിട്ടെന്നാ പാവം ചേച്ചിയുടെ മെക്കിട്ട് കയറുന്നേ? ഇവനിവിടെ ഉണ്ടെന്നുള്ള ഒറ്റ ഉറപ്പിലല്ലേ ശങ്കരേട്ട ഞാൻ അവക്കിട്ട് രണ്ട് ഇടി ഇടിക്കുന്നത്? പക്ഷെ ദോഷം പറയരുതല്ലോ, ഇവന്റെ ഒരു ഒറ്റ അടിക്ക് തീരാനുള്ള വീര്യുള്ളൂ എന്റെ വയറ്റിൽ കിടക്കുന്ന കള്ളിന്. നിന്റെ എന്നാ രണ്ടാമത്തെ അടി ഞാൻ ചോദിച്ചു വാങ്ങണ്ടിരുന്നു, അതിലാ പല്ലളകിയത്. വായ കിടക്കുന്നത് മാത്രല്ലേ ഇളകിയുള്ളൂ, വയറ്റിൽ കിടക്കുന്ന ഇളകിയില്ലല്ലോ ഞങ്ങളുടെ ഭാഗ്യം. എന്നാ പോട്ടെ ശങ്കരേട്ട, എപ്പോഴേ പോകേണ്ടതായിരുന്നു. അടുത്ത ശനിയാഴ്ച ഞാൻ ഇവിടെ വരും, അന്ന് ഇതുപോലെ നീ ഇവിടെ കാണണം. അടിക്കാൻ പറഞ്ഞ അടിക്കാൻ എന്റെ പട്ടി പോയി. തുടങ്ങി അവന്റെ ഒരു സാമൂഹ്യ സേവന. ഇവനെ എവിടെ നിന്ന് കിട്ടി? ശങ്കരേട്ടന്റെ കൂടെ കടയിൽ പോണ വഴിയാ ഞാൻ കൊണ്ടുവരണ കണ്ടപ്പോ ഓടി വന്ന് വഴക്ക് പറഞ്ഞു വാങ്ങിയതാ. ഇങ്ങനെ ഒരെണ്ണം എന്റെ വയറ്റില് പിറന്നില്ലല്ലോ. അവരോട് ഒന്നും വരാൻ പറ. അച്ഛൻ വിളിക്കുന്നു, ചെല്ല ചെല്ല മോനെ. പറഞ്ഞു കൊടുക്കില്ല, ചോദിച്ചു വാങ്ങിയില്ലേ? പണിയിടുന്ന മോനെ സുജേ, ഒന്ന് അവനോട് ഇനി വരാൻ പറ. അയ്യോ മോപ്പോ, ഒറ്റ അടി വെച്ചോ കേറ. കളിക്കല്ലേ. ഇതെന്ത് സ്ഥലാ ഇത്? വണ്ടിയില്ല, കിണ്ടിയില്ലാണ്ട് ഇനിയിപ്പോ ജീപ്പ് എപ്പോഴാണോ വരിക? ഏതായാലും സ്ഥലം എത്തിയല്ലോ. അതായാലും ചായ കുടിച്ചിട്ട് പോവാം. ചേട്ടാ ഒരു അഞ്ചിട്ട് ചായ എടുക്കും. ഞായറാഴ്ച ഈ വയസ്സന്മാരെല്ലാവരും കൂടി ഒരു പൂരം. അതെന്ത് പൂരട്ടാ? ഞായറാഴ്ച പൂരം വേണേ കുറച്ച് നിന്നാ കാണാ. വേണമെന്ന് വെച്ചാ ഒന്ന് കൂടുകയും ചെയ്യാം. ഇവനത് എവിടെ പോയി കിടക്ക്? ആരച്ചോ കുട്ടിയോ? ആ ദേ വരുന്നു, നൂറായി സത്യോ. ആ തമ്പയ്ക്കോ നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങളുടെ കൂട്ടുകാരൻ പോലീസാ അച്ചൻകുട്ടി സാറ്. ഇന്നെന്താ കാര്യമായിട്ടുള്ള ആഘോഷമാണല്ലോ. പർപ്പുക്കാവിന്ന് ഉത്സവം കഴിഞ്ഞ് വരുന്നവരാ. ഇന്നത്തെ പൂരം അങ്ങോട്ട് കൊഴുക്കട്ട. എന്നാ പിന്നെ സമയം കളയണ്ട ശങ്കരേട്ട, തുടങ്ങി. ഇത് ഭൂമിക്ക്, ഇത് ആകാശത്തിന്, ഇത് കാരണവന്മാർക്ക്. എന്റെ കാരണവന്മാരെ, എന്നും ഈ ഞായറാഴ്ച പൂരം നിലനിൽക്കാൻ ഞങ്ങളെ കാത്തോളേ. പറപ്പൂക്കാവമ്പലത്തിൽ പൂരം കാണാൻ പോയ പോക്കില്ല, പോക്കു പറഞ്ഞ അന്തിക്കൂട്ടിന് വന്ന താരാണ്ട.
പൂരം കാണാൻ പോയ പോക്കിൽ പോക്കു പറഞ്ഞു കൂട്ടിന് വന്നതാരാണ്ട ഇട്ടുവാറ്റി വെച്ച മണ്ട കെട്ടണ കൊട്ടുവടി എട്ടുവെട്ടു കാസൊഴിച്ചു തന്നതാരാണ്ട ചട്ടുകാലം ശങ്കരമാമന്റെ കെട്ടഴിഞ്ഞ മൂത്ത മോള് ചങ്ക് കെട്ടണ ചന്ദ്രമുള്ള ചന്ദനവല്ലി മട്ടുമാറി തെറ്റിയെന്നാൽ കണ്ടവന്റെ കണ്ണിനുള്ളിൽ പച്ചമുളകരച്ച് തേക്കും കൊച്ചു കുറുമ്പി ഏ മുത്ത ചുണ്ടിൽ തൊട്ടാഞ്ഞിട്ടും തഞ്ചക്കാരി ചിങ്ങാരി പറപ്പൂക്കാവമ്പലത്തിൽ പൂരം കാണാൻ പോയ പോക്കിൽ പോക്കു പറഞ്ഞന്തിക്കുട്ടിന് വന്നതരണ്ട എട്ടുവാറ്റി വെച്ച മണ്ട കെട്ടണ കൊട്ടുവടി എട്ടുവെട്ട് ഗ്ലാസ് ഒഴിച്ച് തന്നതരണ്ട ആയിരമാണേം കണ്ടു വെടിക്കെട്ടും അമിട്ടും കണ്ടു ഒന്നും ഓർമ്മയിൽ നിന്റെ പൊന്നെ ആനയെ കണ്ടപ്പോൾ അയ്യേ കുഴിയാനയാണെന്നൊക്കെ തോന്നി വെടി പൊട്ടണ കേട്ടപ്പോൾ ഏതോ ചെറുപൊട്ടാസ് പൊട്ടിന്ന് തോന്നി കുടിയിലേക്ക് വാങ്ങി വെച്ച കുപ്പി വളയം ചാന്ത് പൊട്ടും തറുമുറു ചെറു തരി മുറുക്കും എങ്ങോ പോയേ അയ്യോ പറപ്പൂക്കാവമ്പലത്തിൽ പൂരം കാണാൻ പോയ പോക്കിൽ പോക്കു പറഞ്ഞന്തിക്കുട്ടിന് വന്നതരാണ്ട പട്ടയിട്ടുവാറ്റി വെച്ച മണ്ട കെട്ടണ കൊട്ടുവടി എട്ടുവെട്ടു കാസൊഴിച്ചു തന്നതരാണ്ട ഇന്നും പോണ്ടിന് നാളെ മൊണ്ട ഇക്കുറി ഊരം കാണണ്ടേ കുന്നത്തുള്ളൊരു ഷാപ്പിൽ പോയി കുടുക്ക കള്ളു കുടിക്കണ്ടേ കൂട്ടിലടച്ച പൂവൻ കോഴിയ കറി വെച്ചേറെ തിന്നണ്ടേ കേട്ട സത്യമാണോ വേലോട്ട പിന്നല്ലാതെ ഇതങ്ങനെ വിട്ടാ പറ്റില്ല കുടുംബമായിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്ന് വെച്ചാ പിന്നല്ലാതെ തന്തേനേം തള്ളനേം കെട്ടിയെടുത്ത അന്ന് തുടങ്ങിയതാ പന്ന കഴിവേറി മോൻ ഒരു വഴി തരൂ ഒന്ന് മാറും എന്താ വേലപ്പനാശാരി പ്രശ്നം നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം അവനെ പേടിച്ച് ബാക്കിയുള്ളവർ ജീവിക്കണമെന്നോ ഇത് എവിടുത്തെ ന്യായവാ ഇയാള് കാര്യം പറ കാലത്തെ പോലെ തുടങ്ങിയിരിക്കുന്നത് അവർ തേവിടി ചെയ്യും കൊണ്ട് ഇവിടെ ഇയാള് വല്ലതും കണ്ടിട്ടാണോ പറഞ്ഞത് എന്നെ കാണാണ്ട് നല്ല പീസാണോ പീസ സൈലൻസ് സൈലൻസ് ഞാൻ കയ്യേറിഞ്ഞോളാം ഇത് കേസാകും പിന്നല്ലാതെ ഇന്ന് തുടവനെ പൂട്ടണം അപ്പുറത്തും ഇപ്പുറത്തും പെൺകുട്ടികളുമായിട്ട് ജീവിക്കുന്നവരാ ഡി ജി പി ഒന്ന് വിളിച്ചാലോ ഇവനെ പൂട്ടാനുള്ള ആളെ ഞാൻ കൊണ്ടുവരും അവൻ ഈ ലോകത്തൊരു ബന്ധു എന്ന് പറയാൻ നിങ്ങൾ മാത്രമല്ലേ ഉള്ളൂ അത് ശരി ഇന്നത്തെ കൊണ്ട് അവരെ പൂട്ടണം ബാക്കി കാര്യം ഞാനേറ്റു ഇവിടെ നിന്ന് ആളുകളൊക്കെ എന്തി എല്ലാരും സ്ഥലം വിട്ടു ഒക്കെ പേടിത്തൊണ്ടന്മാരല്ലേ ഇറങ്ങി വരുന്നതാ രണ്ടെണ്ണത്തിന് നല്ലത് എടാ ഇറങ്ങി ഇവനെ ഇന്ന് ഇറങ്ങി പറ നിന്നെ പരിസരത്തിൽ കണ്ടുപോരുത് ബാക്ക് കണ്ടിട്ട് കലൂർ ചാന്തയാണ് ഇവൻ ഇതുവരെ ഇറങ്ങി വന്നു എടാ വാസവ ഇറങ്ങി വരാൻ ഇവനെ ഇന്ന് ഞാൻ നീ പോ ഇല്ലടാ ഞാൻ പോവില്ല എനിക്കറിയണ ഇവളാരെന്ന്
പോയിനടാട്ടിക്കഴിവേറി മക്കളെ പൊളി ആരാടാ അവളെ വിളിച്ചെടുത്തത് തോട്ടിലൊന്ന് എത്തിച്ചേക്കണോ ഇന്നത്തെ ജില്ലാ കമ്മിറ്റി തോട്ടിൽ അമ്മു ദയാ അസത്ത് വരുന്നു എന്താടാ കുട്ടുസാ നിന്റെ ആശാന് പറ്റിയേ വന്നപ്പം മുതലൊരു ഗൗരവം അതിന് ആശാന്റെ കള്ളക്കളി മുഴുവൻ നാട്ടുകാരറിഞ്ഞില്ലേ അപ്പ മുതലായി മിണ്ടാപ്പൂതം അതോ ആ ബാല്യകാലതകി അറിഞ്ഞുള്ള വിഷമാടാ കിട്ടണത് നക്കിട്ട് എഴുന്നേറ്റ് പോനടാ പോട്ടികളെ എന്താടാ പറ്റിയേ പറ ഞങ്ങളൊന്നും അറിയട്ടെ അതോ വല്ല രഹസ്യാണോ ഇതൊന്നും അല്ല കാര്യം മൂത്തലക്ഷ്മി അറിഞ്ഞാലുള്ള പൂവിൽ ഓർത്തിട്ടുള്ള ടെൻഷനാ അല്ലേടാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ആരും ഇടവേണ്ട അതെനിക്ക് ഇഷ്ടമല്ല ഏയ് എന്താടാ ഇത് അവനൊരു തമാശ പറഞ്ഞെന്ന് വെച്ച് എനിക്ക് മനസ്സിലാവൂടാ നിന്റെ കൊണ്ടാക്കല് ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എല്ലാവരോടും കൂടിയാ വാസവൻ ഇഷ്ടമുള്ളടത്തൊക്കെ വാസവും പോവും അവിടെ പൊറുതിയും വയ്ക്കും അതെന്റെ മിടുക്ക് അതിന്മേലിട്ടാരും ചരണ്ടല്ലേ വാസന അണ്ണനെ മുത്തലക്ഷ്മിയൊക്കെ കൂപ്പിടാങ്ക ആ നീ പോ ഞാൻ നാളേക്ക് വരാം ശീക്രമാ വര സൊന്നാങ്ക പറഞ്ഞത് കേക്കടാ നീ പോ നിങ്ങളോട് ഇരി ഞാനിപ്പോ വരാം അല്ല അച്ഛൻ ഇതുകൊണ്ട ഞാൻ പറഞ്ഞേ വേണ്ട ഓ നീ വാടാ ഇവൻ വലിയ ആണത്തം പറയുന്നുണ്ടല്ലോ എന്നിട്ടെന്തേ ഇതുവരെ ഈ മുത്തലക്ഷ്മി ഒന്ന് തൊടാൻ പറ്റിയിട്ടുണ്ടോ എടാ ആശാൻ ഒരു പെണ്ണിനെ വേണോന്ന് മോഹിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവക്കടെ ആരും പോക്ക അതേത് മുത്തലക്ഷ്മി ആയാലും നമുക്ക് നോക്കാം എവ്വളവ് നേരമാ ഉനക്കാഹ കാത്തിട്ടിരിക്കേ എങ്ക പോയിടിച്ച് ഊരിലെ എന്നെ വിശേഷം ഓ ഒന്നുമില്ല സെമ്പകോ സ്ട്രോങ് ആ ഒരു ടീ കുട വേണ്ട ഏ തണ്ണി സാപ്റ്റിയാ ഉക്കാര് കണ്ണാ ഉക്കാര് എന്നെ കോപം എവ്വളവ് വാട്ടി ഞാൻ ചൊല്ലിയിരിക്കേ അന്ത് കാട്ടുപക്കം പോക വേണ്ടെന്ന് എന്നാ ഇങ്ക പൊടിക്കലയാ എന്തിനാ വിളിപ്പിച്ചേ അത് പറ ഒന്നെ പാത്തതും ഞാൻ എല്ലാം മറന്നിട്ടേ എന്താ നാൾ
ഇതുക്കാഹത്താനായി ഇത്തന നാൾ കാത്തിട്ടിരുന്നേ, എട്ട് വർഷമാ കാത്തിട്ടിരുന്നേ. അവൻ വന്നിട്ട, ശിക്ഷ മുടിഞ്ഞ് അവൻ വന്നിട്ട. ആര്? കനലോ? ആമണ്ട, അവനെ താൻ. എട്ട് വർഷത്തിക്ക് മുന്നാടി എം വാഴക്കെ തൊലച്ച നായ്. சத்தியமா சொல்லு, அதோ அப்பா அம்மா சொல்ல. അവനിക്കാഹ എടുത്തു വെച്ചത്, പോ. അവൻ ഉയരെ എടുത്തിട്ട് വാ, എൻ കൺമുന്നാടി അവൻ ഉയരെ എടുത്തിട്ട് വാ. உனக்கு உனக்கு என்ன பிரச்சனை? நீ விட்டுடு. செட்டியார கொல்லும்போ நீ ஓர்த்தில்ல Yeah.
அம்மா அண்ணன் வந்திருக்காரு வர சொல்ல മലയാളി ചെക്കനെ ഇന്ന് മട്ടുമല്ല എന്നേക്കുമേ ഇഷ്ടം എനിക്കറിയാം ഇതൊരു ബാർ അല്ല ഇത് രണ്ട് ബാറാ ബാർ ബാർ ഷാപ്പ് ഇവരൊക്കെ നോക്കിയിരിക്കുന്നത് കണ്ടില്ലേ ഇവര് നോക്കിയിരിക്കത്തേ ഉള്ളൂ ഇതിന്നൊരു തുള്ളി പോലും കൊടുക്കില്ല നിങ്ങളിങ്ങനെ ഇടക്കേറിയിരിക്കുന്ന മോശമല്ലേ ഇവരൊക്കെ മുടി വെട്ടാൻ വന്നിരിക്കുന്നവരാ ഇവന്റെയൊക്കെ ഇരിപ്പ് വേണ്ടാത്തൊന്ന് ഇവനെയൊക്കെ കൊല്ലാൻ കൊണ്ടുവന്ന് അറിയുന്നു ഇവൻ ഒറ്റൊരുത്തൻ കാരണം ഞാൻ ഈ പരുവത്തിലായത് ഞാൻ സ്നേഹിച്ച പെണ്ണിനെ പട്ടപ്പകല് ഈ നാറി അടിച്ചുകൊണ്ടു വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അവ എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുക നിന്നെ ഞാൻ വിടില്ല മോനെ ചേട്ടന് ഭാര്യയൊക്കെ ഉള്ളതല്ലേ അതെന്റെ ഇഷ്ടത്തോടെ കെട്ടിയല്ലോ വീട്ടിനടുത്ത ശരത്ത് പറഞ്ഞിട്ട് കെട്ടിയല്ലേ അതിരിക്കട്ടെ നിന്നോട് ചോദിക്കാൻ വിട്ടുപോയി എന്താ നിന്റെ പേര് സുന്ദരൻ ഇതെന്തിനാന്നറിയോ നിനക്ക് ഈ പേരിട്ട് നിന്റെ തന്തയ്ക്ക് കൊടുക്കാനുള്ളതാ ഇനി ജാഫറിന് കൊടുക്കാനുള്ളത് അത് ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് കൊടുക്കാം സ്വിച്ചിട്ടാൽ ബൾബ് കത്തും പക്ഷേ ബൾബിട്ടാൽ സ്വിച്ച് കത്തില്ലെന്ന് പറഞ്ഞതാര് മുട്ട കൊണ്ട് കോഴിക്കുഞ്ഞിനെ വിരിയിപ്പിക്കാമെന്നും അതേ മുട്ട കൊണ്ട് ഓംപ്ലെ കടിക്കാമെന്നും കണ്ടുപിടിച്ചാ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആള് ഞാനല്ല ആയിരിക്കാം പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന ആള് നീയാണ് എടാ പട്ടാ പകല് എന്റെ മുഖത്ത് മുളപൊടി എറിഞ്ഞിട്ട് എന്റെ കാമുക അടിച്ചുണ്ടായ വഞ്ചക ഇപ്പൊ നീ വീണ്ടും ഇവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് ഇനി നമ്മൾ കണ്ടുമുട്ടില്ല എന്ന് നീ വിചാരിച്ചല്ലേ അയ്യോ സത്യമായിട്ട് ചേട്ടൻ ഉദ്ദേശിക്കുന്ന ആള് ഞാനല്ല എന്റെ മുഖത്തേ മാറിയില്ലേ പഴയ വൃത്തിയോട് മാറിക്കിട്ടു നിനക്ക് ഇപ്പൊ ഇതെന്താ പരിപാടി ആയിരത്തൊന്ന് ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അടങ്ങുന്ന ഒരു അത്യപൂർവ പുസ്തകമാണ് ഞാൻ ഇവിടെ വിട്ടുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് കോതമംഗലത്തെ വെടിക്കെട്ടുകാരനെ പറ്റി ഉടുക്കോട്ടി പേടിപ്പിച്ചതാര് അങ്ങനെ സത്യം പറയടാ സത്യമായിട്ട് ചേട്ടൻ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ ശരി സമ്മതിച്ചു ഈ പുസ്തകത്തിനകത്ത് എന്താ ആയിരത്തൊന്ന് ചോദ്യങ്ങൾ അതിന്റെ ഉത്തരങ്ങളും ഈ ആയിരത്തിയൊന്ന് ചോദ്യം ഉത്തരം നിന്നെ കാണാൻ അറിയോ അറിയാം എല്ലാം അറിയാം എല്ലാം അറിയാം നീ സർവ വിജ്ഞാന പിണ്ടോ അതെ അതെ ഞാൻ നിസ്സാര ഒരു ചോദ്യം ചോദിക്കും അതിന് ഉത്തരം പറഞ്ഞാൽ നിനക്ക് ഇതിവിടെ വിൽക്കാം ശരി ചോദിക്കട്ടെ ഉത്തരം പറയാൻ ചോദിക്കേ നിന്റെ അച്ഛന്റെ പേരെന്താ കാദം അപ്പൊ അത് പിന്നെ അറിയാം കേട്ടാ അതെനിക്ക് ഇഷ്ടായി ശരി നിന്റെ അച്ഛന്റെ അച്ഛന്റെ പേരെന്താ കുഞ്ഞിക്കാദം അപ്പൊ കുഞ്ഞിക്കാരനെ അറിയാം നിനക്ക് കണ്ടിട്ടുണ്ട്
അച്ഛരെ നിന്റെ അച്ഛന്റെ 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 പേരെന്താ? എന്താടാ? അത് വലിയ പിടുത്തമില്ല. പിടുത്തമില്ല. നീ ഇതിലെ കൂതറ ചോദ്യങ്ങൾക്ക് ഉത്തരം എല്ലാം കാണാതെ പഠിച്ചു വെച്ച് സ്വന്തം കുടുംബത്തെ തന്തേം തള്ള ആരാണെന്ന് അറിഞ്ഞുകൂടാത്ത നീ എന്തിനാടാ ഈ പണിക്ക് ഇറങ്ങണത്? നീ ഇവിടുത്തെ ആൾക്കാരെ ഒറ്റിക്കാൻ വേണ്ടിട്ട് കണ്ടുപോലും ഈ പുസ്തകം ഇവിടെ ആരും വാങ്ങിക്കരുത്. നിന്നെ ഞാൻ ജീവിക്കാൻ വിടൂല മോനെ. എന്റെ കാമുകെ തട്ടെടുത്തവനെ ഇത് പറ്റിപ്പാണ് പറഞ്ഞേക്കാം. അല്ല ചേട്ടാ, ചേട്ടന്റെ അച്ഛന്റെ അച്ഛന്റെ പേര് അറിയാവോ? അയ്യോ, എനിക്ക് എന്റെ അച്ഛനെ അറിഞ്ഞൂടാ. പിന്നെ ആടാ എന്റെ അച്ഛന്റെ അച്ഛന്റെ പേര്? നീ പോയി മുടി വെട്ടറ. നിന്റെ മോഞ്ചം കൊണ്ട് ഇനി കൈ എവിടെ കൊണ്ട് കഴുകുന്നോ? ഇതാണ് ഈ മല്ലുകുത്ത്. ഒരു ഒരു സ്നേഹസങ്കല്പം എന്ന് വെച്ചാൽ ഇവൾക്ക് നിന്നോട് പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത അത്ര സ്നേഹമാണെന്ന നിനക്ക് മനസ്സിലായോ? എടാ, ഒരു സ്നേഹമുദ്രയായത്. നീ ഇവളെയും ഇവള് നിന്നെയും പിരിയാണ്ട് ജീവിതം മുഴുവൻ ജീവിക്ക. അത് തന്നെയാണ് എന്റെ ആഗ്രഹം. നിനക്ക് മോളെ, നീ തന്നെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക.
ഇഷ്ടവൈദ്യന്മാർ എന്നറിയപ്പെടുന്ന ഉള്ളിൽ കിടന്ന ഒരു മുറുമുറുപ്പ്, നെഞ്ചെരിപ്പ്, വയറ്റെരിച്ചൽ, സംശയിക്കേണ്ട, ഇതാവൻ തന്നെ സുരേഷ് ഗോപി, വായു ഗോപി. കേൾക്കുമ്പോൾ നിസാരമെന്ന് തോന്നും, പക്ഷേ മനുഷ്യനെ കഷ്ടപ്പെടുത്തുന്ന ഇതേപോലെ ഒരു വായു ലോകത്ത് മറ്റൊരിടത്തും ഉണ്ടാവില്ല. വെറും ഒരു വായു മനുഷ്യനെ ഇത്രയധികം കഷ്ടപ്പെടുത്തുമ്പോൾ അവനെ എത്രയും പെട്ടെന്ന് അടിച്ചു പുറത്താക്കി എരുമച്ചാണാൻ തെളിക്കുന്നത് വൈദ്യശാസ്ത്രത്തിന്റെ കടമയായി കണ്ട് അഷ്ടവൈദ്യന്മാർ കഷ്ടപ്പെട്ട് കണ്ടെടുത്ത ഒരു ആയുർവേദ ഔഷധമാണ് അഷ്ടഗന്ധ വായുഗുളികൾ. ആർക്കും അങ്ങ വാങ്ങിച്ചു വെച്ചു സാമ്പിളോ? 10 രൂപ മേടിക്കേട്ടാ. ചേട്ടൻ ഇപ്പം ഭാവം കണ്ടറിയാം വായു എതിഴിയ പോകാൻ വേണ്ടി കണ്ട് കഷ്ടപ്പെടുന്നുണ്ടോ? എനിക്കൊരു കുഴപ്പമില്ല, പിന്നെ സാമ്പിൾ മേടിക്കുന്നു. സാമ്പിൾ ആയതുകൊണ്ട് ഒന്ന് പോയേട്ടാ. സാമ്പിൾ കിട്ടിയാ ചേമ്പിലെ തിന്നല്ലോ. ചേട്ടനായിരുന്നു, ഇങ്ങി വരൂ. കണ്ടില്ലേ, ഇതാണ് ഇക്കൾ. പുക്കിന് മുകളിൽ നിന്നാണ് ഈ എക്കിൾ ഉണ്ടാവുന്നത്. ഇതൊരു വായുകോപമാണ്. ഇത് ഇക്കിളിട്ടാൽ മാറില്ല. ഒരു ഗുളിക, ഒരൊറ്റ ഗുളിക കഴിച്ചാൽ മതി, വായു ബലൂൺ കാറ്റു കുത്തി വിട്ടതുപോലെ പുറത്തേക്ക് പോകും. നിങ്ങൾക്കറിയാത്ത രഹസ്യം ഞാൻ പറയാം. വായു പലതരമുണ്ട്. ഏമ്പക്ക വായു, അതേപോലെ മൽമൽ മുണ്ട് വലിച്ചു കിട്ടുന്ന ശബ്ദം ഉണ്ടാക്കുന്ന വായു, പിന്നെ ചില ട്രാൻസ്പോർട്ടേഴ്സിന്റെ ഹോൺ പോലെ അങ്ങനെ, പിന്നെ ചില ട്രെയിൻ പോകുന്ന പോലെ അങ്ങനെ ഇടവിട്ട് ഇടവിട്ട് പോകുന്ന വായു. അങ്ങനെ വായു എത്ര തരമാണ്! ഇതിനെല്ലാം ഒരു ഒറ്റമൂലിയാണ് എന്റെ ഈ അഷ്ടഗന്ധ വായുഗുളികൾ. ഈ തരത്തിലും വായു പോകാം. ആരാണ് ആ വായു വിട്ടത്? ആരാണ് ഭാഗ്യവാൻ? പറയൂ. അത് ശരി, പുതിയ വേഷത്തിറങ്ങിയല്ലേ സഹോദര. ഇപ്പൊ കേട്ടത് ഏത് വായുഗോപമാണ്? ഇത് വായുഗോപോ ശത്രുഗോപോ? ജീവിക്കാൻ അനുവദിക്കില്ലല്ലേ. എന്തിനാ എന്നെ ഇങ്ങനെ മെഗാസീരിയൽ പോലെ പിന്തുടരുന്നത്? അത് കഴിഞ്ഞ എപ്പിഡോസിൽ എന്റെ ചോദ്യത്തിന് നീ ഉത്തരം തന്നില്ല സഹോദര. ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കാൻ മാത്രം ഞാൻ നിങ്ങളോട് എന്തു തെറ്റാണ് ചെയ്തത്? ഇവിടെ എന്താ നിന്റെ പരിപാടി? അഷ്ടം കുഷ്ഠോ? കുഷ്ഠല്ല, അഷ്ടം. അഷ്ടം എടാ ഈ നാട്ടിൽ നടപ്പില്ല. കാരണം അറിയാം. എടാ നീ മൊബൈലിൽ കാണുമ്പോ ഞാൻ ടവറിൽ കാണും. നിനക്കിനി ഈ പണി ഇവിടെ തുടരണമെങ്കിൽ ഞാനൊരു പന്തയം വെക്കും. ആ പന്തയത്തിൽ നീ വിജയിച്ചിരിക്കണം. വിജയിച്ച ഇവിടെ എനിക്ക് ജോലി ചെയ്യാമല്ലോ. ചെയ്യാം, ചെയ്യാമല്ലോ. ഇല്ലെങ്കിൽ നിന്നെ കൊണ്ട് ഞാൻ ചെയ്യിക്കും. വാക്ക് മാറില്ല, എല്ലാരും കേട്ടാണല്ലോ. എന്താ പറയാ, പന്തയം വളരെ നിസ്സാരമാണ്. ഞാൻ എടുത്ത് പൊക്കുന്ന വെയിറ്റ് നീ എടുത്ത് പൊക്കണം. ഇത് കണ്ടല്ലോ, ഈ വെയിറ്റ് ഇതുപോലെ എടുത്ത് പൊക്കടാ. ഈ കൊച്ചിനെ, ഈ കൊച്ചിനെ എല്ലാം വേണ്ടെന്ന് ഇവിടെ തള്ള പറയാൻ പൊക്കും. നീ തള്ളയെ പൊക്കുന്ന പാർട്ടിയാണെന്ന് എനിക്കറിയാം. തൽക്കാലം നീ കൊച്ചിനെ പൊക്കിയാ മതി. പൊക്കടാ, റെഡിയാണല്ലോ. ഇവനെ അസലായിട്ട് പെർഫോം ചെയ്ത് ഒന്ന് കൈ അടിച്ചു കൊടുക്കൂ. ഇത് ഞാൻ സമ്മതിച്ചു. ഇനി എന്റെ ലാസ്റ്റ് ഒറ്റ നമ്പർ കൂടെ. ഇനി ഞാൻ എടുത്ത് പൊക്കുന്ന വെച്ച് നീ പൊക്കും. കണ്ടോ, ഞാൻ പൊക്കിയല്ലോ. ഇനി നീ പൊക്കടാ പറഞ്ഞ ഞാൻ എടുത്ത് പൊക്കണ വെച്ച് നീ പൊക്കാൻ. നിനക്കറിയോടാ ഞാൻ ഒരുപാട്.
എന്തിനാമോ ചൂടാവണേ? നീ ചൂടാവുമ്പോ വാസവന് വാശി ഏറും, പിന്നെ അത് കിട്ടാതെ മാറില്ല വാസവൻ. നിനക്കെന്താടാ എന്റെ കുടുംബത്തെ കാര്യം? ഇറങ്ങി വെളിയിലേ. അല്ല ശങ്കരേട്ടാ, ഞാനിതിലെ പോയപ്പോ ഒരു ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കേറിയതാ. ആ ടിക്കറ്റ് ഇവിടെ ഇല്ലല്ലോ മോനെ, അതിന് വേറെ സ്ഥലം നോക്ക്. ഇറങ്ങി പോടാ. എന്തായേ? ഒന്നുമില്ല മാമേ. മോളെ സൂക്ഷിക്കണം, അവൻ പിഴയാ. ഇനി ഇതെങ്ങനെ വിട്ടാ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എത്ര എന്നുവെച്ചാ ക്ഷമിക്കുന്നത്? എനിക്ക് തോന്നുവേ അച്ഛനും കൂട്ടി സാറിന് ഒരു പരാതി അങ്ങ് കൊടുക്കുക. പോലീസും നിയമമൊന്നും വെറുതെ അല്ലല്ലോ. അതുകൊണ്ടൊന്നും വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. അവനെ കൊണ്ടോണ പോലെ അതേ സ്പീഡിൽ തിരിച്ചിങ്ങോട്ട്, അതിനുള്ള പിടിപ്പൊക്കെ അവനുണ്ട് അറിയാവോ. ഓ, എന്നാലും ഇങ്ങനൊരു അസുരവിത്ത് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായല്ലോ എന്ന് ഓർക്കുമ്പോഴാ. എല്ലാ നാട്ടിലുണ്ടാവും ഇതുപോലെ ഒരെണ്ണം. ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന് തോന്നിയാ ഒരെണ്ണം പത്തി വിടർത്തൂല. എനിക്കിപ്പോ അതാ പേടി, ഇതെങ്ങാനും അവൻ അറിഞ്ഞാ അവിടെ ചെന്ന് വല്ല പൊല്ലാപ്പ് ഉണ്ടാക്കുവോ? അവന്റെ കാര്യം ഓർത്ത് നമ്മൾ വിഷമിക്കണ്ട. അവൻ ഒരുത്തനെങ്കിലും ഉണ്ടല്ലോ ഈ നാട്ടിലൊരു ആൺകുട്ടിയായിട്ട്. അല്ല, പറഞ്ഞ പോലെ ആളെന്തേ? ഇതെന്തൊരു ചോദ്യ, അവന്റെ കായിക വിനോദത്തിന്റെ നേരല്ലേ ഇത്? ചന്ദ്രമതി ചേച്ചിനെ കൊന്നത് ഇയാളാന്ന് എല്ലാരും പറയണേ. വല്ല പാടത്തോ കുളത്തിലോ താത്തിട്ടുണ്ടാവുന്ന. അയ്യോ സത്യ അവളു. ഓക്കേ ഡി ബൈ. ഇന്നെന്താ തീറ്റ ഒന്നും കൊണ്ടുവന്നില്ലേ? എന്താ വഴക്കാണോ? മിണ്ടി പോരുത്, പിന്നെ കുളത്തിലും കിട്ടില്ല ചോറിലും കിട്ടില്ല. നിന്നെ
പെണ്ണുങ്ങളോട് നിന്റെ സൂക്കേട് ഇന്നെ തുറന്നു പോണം. ഇനി നിന്നെ നാട്ടിൽ കണ്ട കൊന്നാളെ. വേഗം രക്ഷിക്കണ പാവത്തിന് വേഗം ചെല്ല്. ஆ
ശൃംഗാരം നീ പോ അന്ത കാട്ട് മുക്കി പോയി ഒത്ത് വാങ്ങി വന്നിരിക്ക ശൃംഗാരം അമ്മ എല്ലാരുമേ കൂപ്പിട ഇവങ്ക വേദന എല്ലാമേ കടൽ കടന്ന് പോണം ആട്ടും പാട്ടും ഏതാവത് സേ ചെറിയമ്മ ഗംഭീരമായിട്ട് അടുത്തുള്ള ഏറ്റവും നല്ല മുഹൂർത്തം നോക്കുക ഉറപ്പിക്കുക അത് മതി എന്നാലും അവരോടൊന്നും ചോദിക്കണ്ടേ അവരാണല്ലോ ഒന്നിച്ച് ജീവിക്കണ്ടേ ഇതിൽ എന്താ അഭിപ്രായം കൊച്ചിലേ മുതൽ എല്ലാരും ഉറപ്പിച്ചതല്ലേ നീ തീയതി കുറിക്കടാ ബാക്കി ഞങ്ങളൊക്കെ അല്ലേ ഇവിടെ അടിച്ചു പൊളിക്കണം നമുക്ക് ഈ കല്യാണം അല്ലേ വേലപ്പ പിന്നല്ലാതെ ഇന്ന പേനെ കുടി
നിന്റെ ദേഷ്യം ഇതുവരെ തീർന്നില്ല മോളെ. രക്ഷിക്കാൻ അധികാരമുള്ളവർക്ക് ശിക്ഷിക്കാനും അധികാരമുണ്ടല്ലോ. അതിന് ഞാൻ എന്തിനാ ദേഷ്യപ്പെടുന്നേ? അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ വായി തോന്നിയതൊക്കെ പറഞ്ഞു. ശരിയാ, കേട്ടപ്പോ എനിക്ക് സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ടല്ലേ മോളെ. അതിനിപ്പോ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? എന്നെ ഉപദ്രവിച്ചിട്ടല്ലേ ചോദിക്കാൻ ചെന്നേ? പേടി കൊണ്ടാ മോളെ. ഓ, എന്നിട്ടിപ്പോ പേടിയൊക്കെ പോയോ? ചെല്ലു ചെല്ലു. അപ്പൊ ശങ്കരൻകുട്ടി ശരിക്കും തോറ്റു. തോറ്റു, 100 വട്ടം തോറ്റു. അതുകൊണ്ട് കാര്യമില്ല, തെറ്റ് ചെയ്ത ശിക്ഷ അനുഭവിക്കണം. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്. എനിക്ക് സ്നേഹമില്ലാഞ്ഞിട്ടാണോ ഞാൻ ഇവനെ ചീത്ത വിളിച്ചത് എന്നാവും മക്കൾ കരുതിയതല്ലേ? ശിവൻ കോയിൽ നിന്ന് കൈ കിട്ടിയെന്ന് മുതല് ഇറുക്കിലി എടുത്തടിച്ചിട്ടുണ്ടോ ഇവനെ? ഇവന്റെ എന്തെങ്കിലും ഇഷ്ടത്തിന് ഞാൻ എതിരെ നിന്നിട്ടുണ്ടോ? അന്യനായിട്ടല്ലോ, എന്റെ മോനായിട്ടല്ലേ ഞാൻ വളർത്തിയത്, എന്റെ അപ്പുമായിട്ട്. മതി, ഇതിന്റെ പേരിലെ അമ്മാമയ്ക്ക് ഇനി ആദ്യം പിടിക്കാൻ വയ്യ. ഇവന്റെ ചിറകിലാകുമ്പോ എന്റെ മോക്ക് ഒന്നിനൊരു കുറവുണ്ടാവില്ല. എന്താ അമ്മാമ്മ ഇത് തീരുമാനിക്കട്ടെ. കുട്ടിക്കളിയൊക്കെ മതി, ഇനി മുതല് ഈ കുടുംബം നോക്കേണ്ടത് മോനാ. നിന്റെയും ഇവളുടെയും കല്യാണം ഞാൻ ഉറപ്പിക്കാൻ പോവാ. എന്താ നിന്റെ അഭിപ്രായം? എന്താ അപ്പൊ ഉറപ്പിച്ചു? അമ്മു വാ. എന്താ എന്താ വിളിച്ചേ? ഒന്നോട് പറഞ്ഞേ. അമ്മു, ഇതാ കണ്ടോ, ആകാശത്ത് അപ്പുപ്പൻ താടി പോലെ മേഘത്തുണ്ടുകൾ, എന്തു ഭംഗിയല്ലേ. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആനയെ ചേനയാക്കാം, ചേനയെ പേനയാക്കാം, പേന വേണമെങ്കിൽ പേനുമാക്കാം. ലോകപ്രശസ്ത മജീഷ്യൻ കോട്ടയം പുഷ്പരാജിന്റെ അടുത്ത് ശിഷ്യത്വം സ്വീകരിച്ച് ലോകപ്രശസ്ത മജീഷ്യൻ ഈ ജാഫർ കുന്നംകുളത്തിന്റെ മായാജാല പരിപാടിയിലേക്ക് മാന്യ പ്രേക്ഷകർക്കും മാന്യരല്ലാത്ത ആരെങ്കിലും പ്രേക്ഷകരുണ്ടെങ്കിൽ അവർക്കും സ്വാഗതം, സ്വാഗതം, സ്വാഗതം. ഇതെന്താണ്? അതെ, മലയാളത്തിൽ പാലെന്ന് പറയും, ഇംഗ്ലീഷിൽ മിൽക്ക് എന്ന് പറയും, ഹിന്ദിയിൽ ദൂത് എന്ന് പറയും. ചുരുക്കി പറഞ്ഞാൽ മിൽക്ക് ദൂത്. ഓക്കേ, പൊനിങ്ങി വരൂ. എന്താ മോനെ പേര്? ബിനീഷ്. ബിനീഷ് ഫിനിഷ് ആവാ, നോക്കണം, പേടിക്കണ്ട കേട്ടോ. ഈ സ്ട്രോ വായിലേക്ക് വെച്ചോ. അങ്കിൾ പറയും വലിക്കണം. ഈ കുട്ടി ഈ സ്ട്രോ വായിൽ വെച്ച് വലിക്കുമ്പോൾ എന്റെ കയ്യിലിരിക്കുന്ന ഈ ഗ്ലാസ്സിലെ പാൽ എങ്ങനെ തീരുന്നു എന്ന് നമുക്ക് നോക്കാം. ഓക്കേ, വലിച്ചോ. പശുവും പാലാ. അതെ, നിന്റെ അഭ്യാസം കൂടെ ചെലവത്തില്ല, ഇതാണോ മാജിക്?
ഇതല്ല മാജിക്, ഇത് മാജിക് ആണെന്ന് ഞാൻ പറഞ്ഞു. തോക്കി കയറി വിടക്കല്ലേ. പല മജീഷ്യന്മാരും കാണിക്കുന്ന ഒരു ഐറ്റം ആണിത്. ഒരു പെൺകുട്ടിയെ രണ്ട് പീസാക്കി മുറിച്ചിട്ട് വീണ്ടും യോജിപ്പിക്കുക. ഈ മാജിക് ആദ്യമായിട്ട് കാണിച്ചത് ഞാനാണ്. തിരുവനന്തപുരത്ത് വെച്ച് ഇതേപോലെ ഒരു മാജിക് ഞാൻ അവതരിപ്പിക്കുകയുണ്ടായി. ആയിരക്കണക്കിന് ആൾക്കാരുടെ മുന്നിൽ വെച്ച് ഒരു പെൺകുട്ടിയെ മെച്ചമേൽ കിടത്തി എന്റെ കയ്യിലുള്ള വാളുകൊണ്ട് ഞാൻ 16 പീസാക്കി വെട്ടി 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 മുറിച്ചു മാറ്റി. അതിന്റെ കേസ് ഇപ്പോഴും കോടതിയിൽ നടക്കുക. നീ ഇവിടെ വന്നോ? ഞാൻ എവിടെയും വരും. നീ മൊബൈൽ കാണുമ്പോ ഞാൻ അത് ടവറിൽ കാണും. സുഹൃത്തുക്കളെ, ഞാൻ അവതരിപ്പിച്ച മറ്റൊരു മാജിക് ആയിരുന്നു വാട്ടർ എസ്കേപ്പ്. ഇതേപോലുള്ള വാട്ടർ എസ്കേപ്പ് അല്ല, ഇത് മറ്റൊരു വാട്ടർ എസ്കേപ്പ്. അതായത് എന്റെ ദേഹത്ത് ചങ്ങല കൊണ്ട് വരിഞ്ഞു മുറുക്കി 56 താഴിട്ട് പൂട്ടി എന്നെ ഒരു പാലത്തിന്റെ മുകളിൽ നിന്നും വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞു. അന്ന് വള്ളക്കാരുള്ളത് കൊണ്ട് ഈ പന്നി രക്ഷപ്പെട്ടു. അവിടുന്ന് മുങ്ങിട്ട് ഇപ്പൊ ഇവിടെ പൊങ്ങിയത്. നിനക്ക് ഈ തറ പരിപാടി ഇവിടെ തുടരണോന്ന് ആഗ്രഹം ഉണ്ടോ? ഉണ്ട്. എങ്കിൽ ഞാനൊരു ഐറ്റം പറയും, അത് നീ കാണിക്കണം ഇവിടെ. അതിൽ നീ വിജയിച്ചാൽ നിന്നെ ഞാൻ ഉപദ്രവിക്കുകയില്ല. ഇല്ലെങ്കിൽ മജീഷ്യന്മാര് നീ ഇപ്പൊ പറഞ്ഞില്ലേ അതുപോലെ നിന്നെ ചങ്ങലിലിട്ട് പൂട്ടിയിട്ട് വാക്യോലിട്ട് തീയിടും. അത് വേണോ? വേണം. ഇവിടുത്തെ നാട്ടുകാർക്ക് ചുട്ടരച്ച് ഭയങ്കര ഇഷ്ടമാണ്. ശരി ചേട്ടൻ, എന്താന്ന് വെച്ചാ പറ. ഞാൻ കാണിക്കാം അതുപോലൊക്കെ. ശരി, ഇവിടെ മെഴുകുതിരി ഉണ്ടോ? ആ കിട്ടി. നിസ്സാരായിട്ട ഇതിനെ നിന്റെ വായുടെ അവിടുന്ന് ഒരിച്ചാണകലെ ഞാൻ കത്തിച്ചു വെക്കും. നീ അത് ഊതിക്കെടുത്തു. അത് കഴിഞ്ഞ് എന്റെ ഒരു പുതിയ നമ്പർ കാണിച്ചു, അടിപൊളി നമ്പർ. ഇതുവരെ ഒരു മജീഷ്യൻ കാണിക്കാത്ത വ്യത്യസ്തമാർന്ന നമ്പർ ഞാൻ ഊതിക്കെടുത്തിട്ട്. നിന്റെ സംസാരം തീർന്ന ആ കഴിഞ്ഞു. പെട്ടെന്ന് ഒരു മിനിറ്റ്, ഞാൻ കാണിച്ചുതരാം. ഈ ഒരു ചാണകലം ഒന്ന് പിടിച്ചോ. ഒരു ചാണകലം ഇത് ഓക്കണല്ലോ. ഊതാൻ വരട്ടെ. ഇത് ഒരു ചാണകലല്ലേ? അതെ അതെ, കറക്റ്റ് ആണല്ലോ. ഇനി നീ ഊതിക്കെടുത്ത്. എന്റെ മുഖത്തല്ല ഇത് ഊതിക്കെടുത്തടാടാ. ആ വക്കീലും ചങ്ങല റെഡി ആക്കടാ, തീപ്പെട്ടി എന്റെ കയ്യിലുണ്ട്. അവൻ പോയോ? പോയി. ഇതാണ് പറയുന്നത് മജീഷ്യൻ എസ്കേപ്പ്. അവന്റെ ഷോട്ട്
വീട്ടിലിരിക്കുന്നത് മോന്തിട്ട് ഇതും കൂടെ എടുത്ത് കുടിക്ക്. കിടക്കവിടെ, ഇപ്പൊ ശരിയാക്കി തരാം കേട്ടോ. അത് ശരി, അപ്പൊ ഇവിടെ എഴുന്നേറ്റിട്ടില്ലല്ലേ. ഇന്നലെ കടയിൽ വന്ന് വയറുവേദനയ്ക്കൊന്നും പറഞ്ഞപ്പം ഞാൻ അറിഞ്ഞില്ല ചുതംകുട്ടി നമ്മളെ ശങ്കറിന് കരയല്ലേ വയറ്റിലെ ക്യാൻസർ ആയിരുന്നു കേട്ടെ. അമ്മു മോളെ സമയം ചായ ആയില്ലേ പാച്ചിരേട്ടാ? ഇപ്പൊ ആവും, പാലെത്തിയില്ല. അവൻ വന്നു തുടങ്ങിയില്ലേ? ഓ, പാല് വാങ്ങാൻ പോയിരിക്കുക. എത്രയെന്ന് വെച്ചാ വീട്ടിലിരിക്കുക. ഓരോരുത്തർ സമയം തയ്ക്കാതെ പോകുമ്പോ
ജീവിച്ചിരിക്കുന്നവരല്ലേ കഷ്ടത്തിലാവുന്നത്. എന്നാലും ശങ്കരേട്ടൻ, ആരെയും അറിയിക്കാതെ ഇത്രയും നാളും കൊണ്ടു നടന്നത് അതിശയം. എന്തിനാ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കണേന്ന് കരുതി കാണും. എന്തായാലും നല്ല മരണമാണ് അവൻ്റെ. ഇത് ഇങ്ങനെ അല്ല ഇടുന്നത്, ഒന്നും അറിഞ്ഞുകൂടാ. ഞാൻ കാണിച്ചുതരാം. ഇത് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ 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 ഞങ്ങൾ എങ്ങനെയെങ്കിലും ഇട്ടോളാം. താനാരാ എന്നെ മനസ്സിലായില്ലെന്ന് എനിക്ക് ആദ്യം മനസ്സിലായി. ഞാൻ മനസ്സിലാക്കി തരാം. ഇങ്ങനെ കുത്തിയിരുന്ന് കരു നീക്കി കളിക്കുമ്പോ കൈയുടെ കോഴയ്ക്ക് ചെറിയൊരു വേദന ഉണ്ടാവാറുണ്ടോ? ഒരു 100 കിലോയുടെ പഞ്ചസാര ചാക്ക് ഇങ്ങനെ കുനിഞ്ഞു നിന്നെടുക്കുമ്പോ നടുവിന്റെ ഈ ഭാഗത്ത് ഒരു വിലക്ക് അനുഭവപ്പെടാറുണ്ടോ? ഉണ്ട്. ഈ ലോറിയിൽ നിന്നും ഉപ്പിന്റെ ചാക്കെടുത്ത് ഇങ്ങനെ തലേ വെക്കുമ്പോ ഈ പെടലിക്ക് ഒരു വേദന വന്നാറുണ്ടോ? ഇതേപോലെയുള്ള വേദനകൾ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ജോലിക്ക് പോകാതിരിക്കണം. അപ്പൊ നിങ്ങളുടെ കുടുംബം പട്ടിണിയാവും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഏത് ജോലിക്കും പോകാം. എന്റെ ഈ നെഞ്ചുലുക്കി പഞ്ചമടാ തൈലം ഉള്ളിടത്തോളം കാലം ധൈര്യമായിട്ട് ഏത് ജോലിക്കും പോകാം. ഏത് വേദനയും മാർക്കിട്ട് ഒടിവേ ചതവ ഉളുക്ക ഇതിന് ബെസ്റ്റ് ആണ്. അതായത് രണ്ടു തുള്ളി എടുത്ത് വേദനയുള്ള ഭാഗത്ത് ഇങ്ങനെ അമർത്തി തിരുമയാ മതി. ഏത് വേദനയും പമ്പയല്ല സന്നിധാനം വരെ കിടക്കും. ഒന്ന് മണത്ത് വയ്ക്കേ, ഒന്ന് മണത്ത് നോക്കേട്ടാ. അത് കുളിക്കാത്തതുകൊണ്ട് നല്ല മണമുള്ള തൈലമാ. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആവിയോ കിഴിയോ പിടിക്കേണ്ട, അത്രയ്ക്ക് നല്ല ബെസ്റ്റ് തൈലമാണ്. വെറും 2 തുള്ളി ഇങ്ങനെ തടവി അങ്ങനെ പിടിപ്പിച്ചാ മതി. പിന്നെ ഇത് കമ്പനി വിലക്ക് കൊടുക്കുകയാണ്. കമ്പനിയൊക്കെ വിലക്ക് കൊടുത്താ നീ എങ്ങനെ ജീവിക്കൂടാ? ഒരു മിനിറ്റ്. അതെ ചേട്ടാ. ചേട്ടാ ഇവിടെയെങ്കിലും എന്നെ ഒന്ന് ജീവിക്കാൻ ഒതുക്കി. ചേട്ടൻ 24 മണിക്കൂർ എന്റെ പുറകെ നടക്കുന്നു. നടക്കും. എടാ നീ മൊബൈലിൽ കാണുമ്പോ ഞാൻ ടവർ കാണും. ചേട്ടൻ എവിടെയെങ്കിലും കണ്ടോ എന്റെ അടുത്ത് എന്തിനാ കാണുന്നത്? നിന്നെ കാണാൻ നിനക്കൊന്നും അറിയില്ലല്ലേ. എന്റെ കാമ എന്നെ അടിച്ചുണ്ടോ? ഞാൻ ഈ കൊല്ലത്തിലായി. അതാണ് ചേട്ടന്റെ പ്രശ്നം എങ്കിൽ ഞാൻ ഇന്ന് തന്നെ അവളെ വീട്ടിൽ കൊണ്ടാക്കാം. ഓ നീ ആക്കെടുത്തോളം മതി. ഇനി നീ എനിക്ക് ആക്കല്ലേ? ഇവിടെ നിനക്ക് എന്താ തട്ടിപ്പ് പരിപാടി? അയ്യോ സത്യയുടെ തട്ടിപ്പ് പരിപാടി അല്ല ഇത്. ഞങ്ങൾ പാരമ്പര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന തൈല ബിസിനസ് ആണ്. വാദത്തിനും എല്ലാത്തിനും കൊള്ളാം. ഒടിവോ ചതവോ ഉളുക്കോ ഉണ്ടായി കഴിഞ്ഞാൽ 2 തുള്ളി എടുത്ത് അമ്മത്തി തേച്ചാ മതി. ആ പിന്നെ ആവിയോ കിഴിയോ പിടിക്കേണ്ട, അതാണ് ബിസിനസ്. ഓക്കെ താങ്ക് യു. ഇതിന്റെ ഇടയ്ക്ക് സംസാരിച്ച് കൊളവാക്കരുത്. ഇല്ല ഞാൻ മിണ്ടില്ല. നീ പോക്കോ. വാക്കാണ് വാക്ക്. പ്രിയപ്പെട്ടവരെ, വാദം വാദത്തരിപ്പ് തരിപ്പ് തണ്ടൽ വേദന ഉറക്കത്തിൽ ഞെത്തിയുണ്ടെങ്കിൽ തല ഉത്തരത്തിനടിക്കുക വീണ്ടും പിഴവിടി കവന്ന് കിടക്ക കൈകാൽ കഴുപ്പ് ചന്തിക്ക് വേദന ഒടിവ ചതവ് ഉളുക്ക കാൽക്കുച്ചി കഴുപ്പ് തുടങ്ങി എല്ലാ അസുഖങ്ങൾക്കും പറ്റിയ ഒരു ഉക്രം തൈലമാണിത്. ആ ഒരു മിനിറ്റ് ചെയ്യട്ടോ. പിന്നെ ഒടിവോ ചതവോ ഉളുക്കൊണ്ട് തേക്കാം. ആവിയോ കിഴിയോ പിടിക്കേണ്ട, വില നിസ്സാരമാണ്. വീട്ടിൽ എക്സ്പിരി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള തള്ളന്മാരുണ്ടെങ്കിൽ അത് അവർക്ക് കൊടുത്താൽ നിങ്ങൾക്ക് അവരെ കൊണ്ടുള്ള വേദന മാർഗം. ആവിയും കിഴിയൊന്നും കൊടുക്കണ്ട. ആവിയോ കിഴിയോ പിടിക്കണ്ട, അതാണ്. ഇതിൽ ആരും ഇടപെടരുത്. ഇവൻ പറഞ്ഞ് ഒടുവിനും ചതവിനും ബെസ്റ്റാണ് എണ്ണയെന്ന്. ഇങ്ങെടുക്ക് മക്കളെ, ജാഫറെ ഒടിഞ്ഞോടാ കാല്. നീ പേടിക്കണ്ട, ഇതിന് 2 തുള്ളി തേച്ച് പിടിപ്പിച്ചാ മതി. പിന്നെ ആവിയോ കിഴിയോ ഇതിന് കൊടുക്കണ്ടാട്ടാ. ഇനി ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്ന ഒരു വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തന്നെയല്ല ശങ്കരേട്ടന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. അല്ലെങ്കിൽ എന്തിനാ നീട്ടുന്നേ? മോളിങ്ങോട്ടിരി, അവൾക്കും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോന്ന് അറിയണമല്ലോ. അവക്ക് എന്താ അഭിപ്രായം? ഇതങ്ങോട്ട് എത്രയും പെട്ടെന്ന് നടത്തണം, അത്ര തന്നെ. അല്ലേ അമ്മ, ഇനി ഇവിടെ അന്യരെ പോലെ കഴിയാന്ന് വെച്ചാ അത് ശരിയാവില്ല. അതും ശരിയാണ്. ശങ്കരേട്ടൻ ഉണ്ടായിരുന്നപ്പോഴുള്ള സ്ഥിതിയല്ലോ. നാട്ടുകാരെ കൊണ്ട് വർത്തമാനം പറയാനുള്ള സന്ദർഭം ഉണ്ടാക്കി കൊടുക്കരുത്. എന്ത് നാട്ടുകാർ, നാട്ടുകാരെ പിടി. കുട്ടികൾക്ക് ഒരു ജീവിതം വേണം. അല്ല എന്നാ ജാനുവരത്തി ഈ വകയിൽ ഒരു ഊണ് കിട്ടുക? അതൊരെണ്ണം കടയിൽ നിന്ന് കഴിച്ചാ മതി, എന്നിട്ടത് എന്റെ പേർക്ക് ആക്കിക്കോ. ഇവൻ എന്താ ഒരു മൈൻഡ് ഇല്ലാതെ. കുടുംബത്തിന്റെ കാരണവരാ നീ. അയ്യോ ഡേയ്, നെന്നെ അവളെ കൂടി കൂട്ടിക്കെട്ടാ കല്യാണം. പൂമാനത്തിൻ ഓരത്ത് പൂവൻ കൂവും നേരത്ത് പൂപ്പട കൂട്ടി വിരുന്നെത്തും പകലോന്റെ തുടികൊട്ട് ൂക്കുന്നേ
കണ്ടില്ലേ പൊന്നാം തുമ്പി പെണ്ണാളേ പൂമാനത്തിനോരത്ത് പൂവൻ പൂവും നേരത്ത് പൂപ്പട കൂട്ടി വിരുന്നെത്തും പകലോന്റെ തുണികൊട്ട് എന്താടാ വല്ലാണ്ടിരിക്കുന്നേ മിണ്ടരു ദുരിതനും എന്റെ ആശാനെ ആ പൊട്ടം തല്ലിച്ചിട്ടിട്ട് നീയൊക്കെ ഇത്രയും കാലം മിണ്ടാതെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ നക്കിക്കൊണ്ടിരുന്നില്ലേ കൂറ് വേണോടാ കൂറ് വാസവ അത് പിന്നെ ഞങ്ങൾ ആ സമയത്ത് വേണ്ട വാസവനാരുടെ സഹായം വേണ്ട എനിക്കറിയാം നിന്റെ ഒക്കെ മനസ്സിലിരിപ്പ് പോരാത്തതിന് ആ പൊട്ടന്റെ അമ്മൂന്റെ കല്യാണം ഉറപ്പിച്ചെന്നേ ഇല്ല അവൾ വാഴില്ല അവന്റെ പെണ്ണായിട്ട് അവൾ വാഴില്ല വേണ്ട ആരും വരണ്ട പൊന്നിച്ചാമി 6300 എമ്മൻ തങ്കവേലു 10800 ഡബ്ല്യു ശിവശങ്കരൻ 4500 പി തങ്കമ്മ 3800 കുഞ്ചിലക്ഷ്മി തൊട്ട് കൊടുക്കുമ്പോ എന്നാ ഒരു പാസം തിരുപ്പി കൊടുക്കണോന കൈ വരാതെ പൊന്നിച്ചാമി രണ്ടു വാട്ടി തപ്പിച്ചാച്ചു അന്നയ്ക്ക് വാസന ഇരുന്നാനാ ഇല്ലേ പിന്നെ എപ്പടി ഇടാ കിടക്കും വാ വാ എങ്ങടാ അവൻ അത് വന്ന് അവ ദൂരക്ക് പോയച്ച് എതുക്ക് അവ സൊന്നാനാ ചൊല്ലടാ അമ്മ കിട്ട ചൊല്ലി അത് എപ്പ തിരുപ്പി വരും അതും സൊല്ലലയാ അതും തെരിയാതാ പിന്നെ എന്നെ താൻ തെരിയും ഉനക്ക് ഊര് തെരിയുമാ എവൻ നിറയെ പോയിരിക്ക അപ്പടിയാ ഊരെപ്പടി കണ്ണാ അത് ഞാൻ സൊല്ലടാ എപ്പടി പാടം നിറയെ വയലായിട്ട് അതിൽ കൊളായിട്ട് പിന്നെ പറമ്പായിട്ട് പിന്നെ വീടായിട്ട് എന്നടാ സൊല്ലേ വീട് തെരിയുമാ അത് മട്ടും സൊല്ല ചിങ്കാരോ ഓ ഇവൻ കൂടെ പോ അവ എങ്കിരുന്നാലും അവനെ കൂട്ടിട്ട് വാ പുരിഞ്ചതാ പുരിഞ്ചു നടക്കടാ പാടാ കണ്ണ ഇങ്ക നേരെ വേല ഇരിക്ക് ഇവ എതുക്ക് ഇന്റെ നേരത്തിലെ ഊരുക്ക് പോണം ഇനിമേ എങ്കേം പോക കൂടാതെ അവ ഇങ്കത്താ ഇരിക്കണം അവങ്കിട്ട് സൊല്ലി വൈങ്ക വന്താ ശരിങ്ക പോങ്ക എവിടായിരുന്നു നീ ഇതുവരെ ഒരെണ്ണം തീ തിന്ന് വീട്ടിലിരിക്കുന്ന ഓർമ്മയുണ്ടെങ്കിൽ നീ ഇതുവരെ എവിടായിരുന്നു അല്ല ആശാനൊന്നും പറഞ്ഞില്ല ഇവനെയും കൂട്ടി ഇങ്ങോട്ട് വരാൻ നിന്നോട് ആരോടോ പറഞ്ഞേ നായേ അമ്മ ചൊല്ലിയിരിക്കാൻ അങ്ങ് നിറയെ വേല ഉണ്ട്
ഇതൊരു പണ്ടാരടങ്ങളല്ല അണ്ണ മുത്തലക്ഷ്മിയൊക്കെ അവിടെ അണ്ണനെ കാണാതെ അവരെന്താ എന്നെ കാണാതെ ചത്തു അങ്ങനെ പറയരുതണ്ണ കണ്ടിപ്പാ ഉങ്ങളെ കൂട്ടിയിട്ട് വരണമെന്ന് അമ്മ പറഞ്ഞു അത് തന്നെ ഞങ്ങൾ ഈ നേരത്തിലേ വന്നു ആണോ എങ്കിൽ വന്ന പോലെ തന്നെ മക്കളെ അങ്ങ് തിരിച്ചു പോ അണ്ണ എന്നാണ് പ്രശ്നം പറയണ വേണ്ട ഞാൻ പറയും അത് നീ അനുസരിച്ചാ മതി ഇവനെ വിളിച്ചോണ്ട് പോടാ അയ്യോ അങ്ങനെ അണ്ണ അപ്പൊ ഞാൻ അവിടെ ചെന്ന് പറഞ്ഞോ മനസ്സിലാവില്ലടാ നായേ ഓ വാസവനെ പ്രാന്ത് കേട്ടാ പോ അപ്പം മൊത്തലക്ഷ്മി പത്തി വിടർത്തി തുടങ്ങി ഞാൻ പറഞ്ഞതെല്ലാം സത്യ എനിക്ക് ഇത്രേ അറിയാവൂ ഇതൊന്നും വേണ്ട ചിങ്കാരോ സെമ്പകോ എല്ലാരും വാങ്ങ വന്നിട്ടേ എന്നാ അമ്മ ഞാൻ ഒരു മുടിവക്ക് വന്നിരിക്കേ നാളേക്ക് എനിക്ക് കല്യാണം എന്ന എല്ലാരും സന്ദേഹപ്പെടുറീങ്ക சொல்றது நெஜந்தா சிங்காரம் வேண்டிய வேலைகள் எல்லாம் சீக்கிரமா செஞ்சிடு சரிம்மா എന്താടാ അവിടെ വിശേഷം അതല്ലേ ഞങ്ങൾ ഇന്നലെ വന്ന് വിളിച്ചു അമ്മ വന്നാച്ചാ ഉള്ളേ വാ സാപ്പിട് കണ്ണാ സാപ്പിട് അമ്മൂക്ക് കല്യാണമാ അച്ചോ മെതുവാ സാപ്പിട് എന്താ തണ്ണി കുടി മെതുവാ അന്ത ഊമപ്പയ്യൻ തന്നെ കെട്ടിക്ക് പോറെ അതുക്ക് നീ ഏൻ ടെൻഷൻ അടിക്കണോ അയ്യോ കുടിച്ചിട്ടിയാ എന്നെ പശിക്കില്ലയാ என்ன விசேஷம் அது சொல்றேன் நல்லவே சேரும் இது பிடி பிடிச்சாச்சா எந்தா எந்தா நின் உத்தேசம் ஓ சாரி அது வந்து மேட்டர்ஸ் இல்லையே இன்னைக்கு சாயங்காலம் நம்ம கல்யாணம் அந்த ஊம பையனும் பெண்ணுக்கும் கல்யாணத்துக்கு முன்னாடியே இது நடக்கணும் சந்தோஷாச்சா என்ன என்ன கல்யாணம் பண்றதுக்கு ஏதாவது கஷ்டம் இருக்கா
ഈ പുരുഷൻ പോയതിനപ്പുറം ഞാൻ നിന്നെ മാത്രം ഇഷ്ടപ്പെട്ടു. ഇനി മുതൽ നീതാ ഈ പുരുഷൻ. എന്നെ പിടിക്കില്ലയാ? അമ്മ, ഞാൻ ഭയന്നിട്ടെ. ഉനക്ക് എന്നെ പിടിക്കാതെന്ന് ഞാൻ ഭയന്നിട്ടെ. ഒരു തോലിച്ചരട് കൊണ്ട് വാസവനെ തുളച്ചിടാമെന്ന് കരുതി. റെഡി, കൊച്ചിന്റെ മുതൽ ഒത്തിരി ആശിച്ചതാടി. വാസവന്റെ വഴി വാസവൻ തന്നെ തീരുമാനിക്കൊടി. അതിന് തടസ്സം നിന്ന ഇതാ ഗതി. ഇല്ലില്ല, തീവ്രവാദമായിട്ട് നമ്മുടെ പാർട്ടിക്ക് യാതൊരു ബന്ധമില്ല. മോനെ ഒന്ന് പൊക്കി കെട്ടിക്ക. ആവശ്യത്തിന് തീരെ രാവിലെ കെട്ട് സമയത്ത് ചെക്കനും പെണ്ണിനും വന്ന് അനുഗ്രഹിക്കുക, എന്നിട്ട് ഉച്ചക്ക് ചാപ്പാട് അടിച്ച് പിന്നെ ഈ പന്തല് സാധനങ്ങളൊക്കെ കെട്ടിപ്പൊറുക്കി കൊണ്ടുവരങ്ങളെ പനി തീരുള്ളൂ. മനസ്സിലായോ? ഇപ്പൊ കാശ് വല്ലതും വേണം. ഇപ്പൊ ഒന്നും വേണ്ട, പിന്നെ മതി. പിന്നെ കലവറയിൽ ലൈറ്റ് ഒക്കെ ഇട്ട് കൊടുത്തു പിന്നിട്ട് കഴിഞ്ഞു. ആ എന്നാലാ, ഒരു ഫോണും ഉണ്ട്. പട്ടിയുടെ വാല് പന്തീരാണ്ട് കൊല്ലം കൊയലിട്ടാലും നീരൂലെന്ന് പറഞ്ഞ കേൾക്കാണ് ഇവന്റെ കാര്യം. നീ ഇതൊക്കെ നിവർത്തിയിട്ട് നാളെ ഒരു ദിവസം കൊണ്ട് വൃത്തിയായി നടക്കും. കല്യാണ ചക്കനെ ഷർട്ടിന്റെ കൈയൊക്കെ നിവർത്തിട്ട് ഈ ബട്ടണൊക്കെ ഇട്ട് നല്ല ചുള്ളനായിട്ട് വേണം പന്തല് വരാൻ. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവും, പക്ഷെ അനുസരിക്കില്ല. അതൊന്നും കൊഴപ്പില്ല, അവന്റെ ഇഷ്ടം പോലെ ആവട്ടെ. അതെ, നാളെ നമ്മുടെ അമ്മക്കുട്ടിനെ കണ്ടോ, നല്ല സുന്ദര കുട്ടിയായിരിക്കും. എടാ മരകുമുട, താത്ത് മണവാളനാ മണവാളൻ. അല്ല, നിങ്ങൾ ഇങ്ങനെ എല്ലാവരും ചിരിച്ചു കളിച്ചിരുന്നാ മതിയാ. അത് ശരിയാ, നേരെ ഒത്തിരിയായി. ഇനി പോവാനുള്ളൊരു പോയിട്ട് നാളെ നേരത്തെ ഇങ്ങോട്ട് വരിക. രാത്രി ഇവിടെ ഇപ്പൊ ആളുടെ ആവശ്യം എന്താ? പായസം കൂടി ഇറക്കിയാ പണി തീർന്നില്ലേ? അതെ, മുഹൂർത്തം 9:30-ന് പത്തിനുവിടെ. അതെ, 10 മണിക്ക് എനിക്ക് ജില്ലാ കമ്മിറ്റി ഉള്ളതാണ്. അതിന്റെ പേരിൽ മുഹൂർത്തം നമുക്ക് 8 മണിക്ക് ആക്കാൻ പറ്റും. ഒരേക്കാക്കി തന്നാലോ സൗര്യം. പാചകക്കാരുടെ അടുത്ത് ആരും നിക്കണ്ടേ? നിക്കുന്നതൊക്കെ കൊള്ള, പക്ഷെ പണി തീരാണ്ട് ഒരെണ്ണത്തിന് ഒരു തുള്ളി തൊടിക്കരുത്. അതെ, അത് ശ്രദ്ധിച്ചാ മതി. രണ്ടെണ്ണം നേരത്തെ കിടന്നുറങ്ങിക്കോ, ഇരുന്ന് മനോരാജ്യം കാണാണ്ട് വാ. അവര് കുറച്ചേരം കിടക്കട്ടെ, അമ്മ വരട്ടെ. നാളെ നേരത്തെ പറഞ്ഞതല്ലേ അടുപ്പിലെ തീ അണച്ചിട്ട് കിടക്കാവുന്ന്. പാചകക്കാരും കൊള്ളാം, നോക്കാൻ ഏൽപ്പിച്ച ആൾക്കാരും കൊള്ളാം, എല്ലാം നല്ല സേവയ്ക്ക് പോയിട്ടുണ്ടാവും. Thank you.
പറയും കേട്ടോ. കൊച്ചിലെ മുതൽ മോഹിച്ചതാടി കാണട്ടെ, നിന്റെ കൈക്കരുത്ത് കാണട്ടെ. ഈശ്വരന്മാര് വന്ന് വിളിച്ചാ പോലും പൊട്ടക്കൊണാപ്പം വെളി വെക്കലടി. മണ്ടാരി എണീക്ക് നേരം വെളുത്തിട്ടാ. ഇവൻ ഇതുവരെ എണീറ്റില്ലേ? എന്ത് ഉറക്കാടാ ഇത്? നേരം വെളുത്ത് ചെല്ല്, വേഗം ചെന്ന് റെഡിയാ. അമ്മോ കട്ടനായ മോളെ. അതേടാ, വേഗം ചെല്ല്. അറിയാം, പക്ഷേ എനിക്ക് ഒരാളെ കൂടെ കണ്ടിട്ട് വേണം വരാൻ. നിനക്ക് എന്താ പറ്റിയേ? പോലീസ് നാട് മുഴുവൻ തെരയുന്നുണ്ട്. ആ ശിങ്കാരം മുഴിവെടുത്തിട്ടുണ്ട്. പാവം, അവനൊരു നേർച്ചക്കോഴിയാ. കുട്ടുസന്ധ്യടാ, മുത്തുലക്ഷ്മിക്ക് നിന്നെ ഒറ്റിക്കൊടുത്ത അന്ന് മുങ്ങിയതാ. ഞങ്ങൾ കുറെ തപ്പി. ഇവിടെ ഇങ്ങനെ കൂടുതലിരിക്കുന്ന അപകടാ. എനിക്ക് പോവാം. ഭയമുള്ളവർക്ക് പോവാം. ഞാൻ പറഞ്ഞില്ലേ, അവൻ വന്നിട്ടേ എനിക്ക് എങ്ങോട്ടെങ്കിലും പോവാൻ ഒക്കൂ. ഇല്ലെങ്കിൽ ഞാൻ എവിടെ പോയാലും അവൻ വരും. എങ്കിൽ പിന്നെ ആരും വന്നെത്താൻ ഇടയില്ലാത്ത ഒരിടത്തേക്ക് പൊയ്ക്കൂടെ നമുക്ക്. ഒളിച്ചോട്ടം വാസവൻ അത് ഇന്ന് വരെ ശീലമില്ല. Oh, my God.
കാത്തിരുന്ന മുഹൂർത്തം ഇപ്പതാ ഇങ്ങനായി. അയ്യോ എന്റെ ഈശ്വരന്മാരെ ചതിച്ചല്ലോ. മോളെ അമ്മു അമ്മു എന്താ ചെയ്യാ? Oh.
എന്തേ ഇത്?